ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ കുക്ക് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. ഇന്നൊരു ചില്ലി പ്രോൺസ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രോൺസിൻ്റെ പല റെസിപ്പീസും ട്രൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു 100 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഉപ്പ് എല്ലാം ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചില്ലി സോസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. ഒരു കോഴിമുട്ട നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഈ ഒരു കോഴിമുട്ടയുടെ ആ ഒരു വെള്ളം തന്നെ മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസ് ഉണ്ടല്ലോ, ചെമ്മീൻ, നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുക ഒരു പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇതൊരു മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് രണ്ട് സൈഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ, ഒന്ന് ഫ്രൈ ആയി വരണം. ഞാൻ ബാക്കിയുള്ള ആ ഒരു മാവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്, ഈ ഒരു പൊരിച്ച ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് സബോള ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട, നമ്മൾ ചില്ലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് കുക്കായി വരുന്നു വേണ്ട, ഈ ക്യാപ്സിക്കമൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്കിതിലൊക്കെ വേണമെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ഒരു ഗ്ലേസിങ് വരും, അതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി പ്രോൺസിൻ്റെ റെസിപ്പി. നല്ല എളുപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം, നല്ലൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട്. താങ്ക് യു.